അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം വക്രജണ്ട വരിശകൾ. അതിൽ ആദ്യത്തെ സ മ ഗ മ രി ഗ സ രി പഠ. സ മ ഗ മ രി ഗ സ രി സ സ രി രി ഗ ഗ മ മ സ സ രി രി ഗ ഗ മ മ രി പ മ പ ഗ മ രി ഗ രി പ മ പ ഗ മ രി ഗ രി രി ഗ ഗ മ മ പ പ രി രി ഗ ഗ മ മ പ പ ഗ ദ പ ദ മ പ ഗ മ ഗ ദ പ ദ മ പ ഗ ഗ മ മ പ പ ദ ദ ഗ ഗ മ മ പ പ ദ ദ മ നി ദ നി പ ദ മ പ മ നി ദ നി പ ദ മ മ പ പ ദ ദ നി നി മ മ ഇവിടെ ശ്രുതി മ മ മ മ പ പ ദ ദ നി നി പ സ നി സ ദ നി പ ദ പ സ പ പ ദ ദ നി നി സ സ പ പ ദ ദ നി നി സ സ സ പ ദ പ നി ദ സ നി സ പ ദ പ നി ദ സ സ സ നി നി ദ ദ പ പ സ സ നി നി ദ ദ പ പ നി മ പ മ ദ പ നി ദ നി മ പ മ ദ പ നി ദ നി നി ദ ദ പ പ മ മ നി നി ദ ദ പ പ മ മ ദ ഗ മ ഗ പ മ ദ പ ദ ഗ മ ഗ പ മ ദ പ ദ ദ പ പ മ മ ഗ ഗ ദ ദ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ രി മ ഗ മ സ
ഓർഡർ മനസ്സിലായോ? വക്രജണ്ട പരിശീലനം എന്ന് പറഞ്ഞാൽ വക്രമായി വരുന്ന ഡിസോർഡർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ആദ്യ താളത്തിൽ ഒന്നാം കാലം ഒന്ന് പാടിക്ക്. മനസ്സിലായോ? ഇത് മറ്റ് വരിശകളൊക്കെ പാടിയ പോലെ ഇതിൻ്റെ രണ്ടാം കാലം മൂന്നാം കാലം എല്ലാം പാടി പ്രാക്ടീസ് ചെയ്യണം. അന്നത്തെ നിയമങ്ങൾ, ആ താള നിയമങ്ങൾ എന്തൊക്കെയാണോ, ആ കാലപ്രമാണത്തിൻ്റെ രീതി എങ്ങനെയാണോ, അതുപോലെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം. അകാരവും പാടി പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായല്ലോ?